ചെറിയൊരു ഇടപെടലയ്ക്ക് ശേഷം ബി ഡി സതീശൻ കെ സുധാകരൻ പോലെ വീണ്ടും മൂർച്ഛിച്ചതോടെ അണികളാകെ ആശങ്കയിലാണ്. പാലക്കാട് രണ്ടാം സ്ഥാനത്തെത്തുമോ കോൺഗ്രസ് അതോ മൂന്നാം സ്ഥാനത്തെത്തുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ അണികൾക്കുള്ളത്. എന്തായാലും ഒന്നാം സ്ഥാനം CPM അടിച്ചുകൊണ്ടു പോകുമെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. പി സാരിനെ പിണക്കണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പാലക്കാട് DCC അടക്കം പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ വി ഡി സതീശൻ്റെ കയ്യിലായതുകൊണ്ട് എല്ലാം കൈവിട്ടുപോയ അവസ്ഥ. ഇതിനിടെയാണ് KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരസ്യ ഏറ്റുമുട്ടലിലേക്ക് എത്തിയത്. ഇതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് വീണ്ടും പ്രബലമായി, രൂക്ഷമായി. ഏറ്റവും ഒടുവിൽ PV അൻവർ തന്നെയാണ് ആ ഉടക്കുണ്ടാക്കിയിട്ടത്. അൻവറിനോടുള്ള സമീപനത്തിൻ്റെ പേരിലാണ് ഏറ്റുമുട്ടിയത്. പക്ഷേ ഏറെ നാളായി കോൺഗ്രസിനുള്ളിൽ ഉരുണ്ടുകൂടിക്കിടന്ന കാർമ്മികങ്ങളുടെ പെയ്താണ് ഇത്. അൻവർ അതിൻ്റെ നിമിത്തമായി എന്ന് മാത്രം. പി സരിനെ പിന്തുണയ്ക്കാൻ പറ്റാത്ത PV അൻവർ എന്തായാലും സരിനെതിരെ നീങ്ങാൻ നേരിട്ട് ത്രാണിയില്ലാതായതോടെ കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ച് കോൺഗ്രസിനുള്ളിൽ ഒരു തമ്മിലടി ഉണ്ടാക്കുകയാണെന്ന് സംശയമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ള ഭിന്നത വീണ്ടും പരസ്യമാക്കിയിരിക്കുകയാണ് കെ സുധാകരൻ. അൻവറിനെ ഒപ്പം നിർത്തേണ്ടതായിരുന്നു എന്നാണ് കെ സുധാകരൻ ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയ അഭിപ്രായം. സതീശൻ്റെ വീഴ്ചയാണ് ഒപ്പം നിർത്താത്തത്. തൻ്റെ അഭിപ്രായം ശരിയാണെന്ന് കെ സുധാകരൻ ആവർത്തിച്ച് പറയുകയും ചെയ്തു. കാര്യങ്ങൾ തുറന്നു പറയാൻ നട്ടല് വേണമെന്നും സുധാകരൻ ആഞ്ഞടിച്ചു. തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ താനും സതീശനും ചേർന്നാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് സതീശൻ്റെ ചില ഏകപക്ഷീയ തീരുമാനങ്ങളുടെ എതിർപ്പും കെ സുധാകരൻ പ്രകടിപ്പിച്ചിരുന്നു. KPCC അധ്യക്ഷനെയും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെയും മൂലക്കിരുത്തി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പോഴും VD സതീശൻ തന്നെയാണ്. പാലക്കാട് ചെലക്കര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചതിലും സുധാകരൻ അടക്കമുള്ള വലിയൊരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. ഡോക്ടർ പി സാരിനെ തള്ളിക്കളയേണ്ട ആളല്ല എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ പറയുന്നത്. എന്നിട്ടും സതീശൻ ഷാഫി സംഘത്തിൻ്റെ തീരുമാനങ്ങൾക്ക് സുധാകര വിഭാഗത്തിന് വഴങ്ങേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവും അൻവറും തമ്മിൽ തെറ്റിയതോടെ പ്രതിപക്ഷത്തിൽ പുതിയൊരു ഘടകകക്ഷി വന്നേക്കും എന്നൊരു പ്രതീതി ഇല്ലാതായി. ഈ നിലപാട് വേണ്ടിയിരുന്നില്ല എന്നാണ് സുധാകരൻ പരസ്യമായി പ്രതികരിച്ചത്. കോൺഗ്രസ് വിടുന്ന നേതാക്കളെല്ലാം പ്രത്യേകിച്ച് പി സരിനടക്കം ചൂണ്ടിക്കാട്ടുന്നത് സതീശൻ്റെ ഏകാധിപത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സതീശനും സുധാകരനും തമ്മിൽ ഏറ്റുമുട്ടൽ ഇത്ര പരസ്യമായി വാർത്തയിൽ നിറയുന്നതും. പാലക്കാട് വാർത്താ സമ്മേളനം നടത്തിയ ഡോക്ടർ സരിൻ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. VD സതീശൻ ഒരു അട്ടിമറിയിലൂടെയാണ് പ്രതിപക്ഷ നേതാവായത് ഇത്തവണയെന്ന്. സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവാകാൻ യോഗ്യൻ. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റ് കോൺഗ്രസിന് ലഭിച്ചതോടെ VD സതീശൻ രമേശ് ചെന്നിത്തലയെ വെട്ടുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കമാൻഡ് നിരീക്ഷകനായിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ MLA മാരുമായി കൂടിക്കാഴ്ച നടത്തി. 13 MLA മാരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായിരുന്നു. 7 പേരുടെ പിന്തുണ സതീശനും. കൂടിക്കാഴ്ച കഴിഞ്ഞ് ഖാർഗെ ഡൽഹിയിലേക്ക് മടങ്ങി. നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പിന്തുണച്ച ചില MLA മാർ ഇമെയിൽ മുഖാന്തരം VD സതീശനാണ് പിന്തുണയെന്ന് ഹൈക്കമാൻഡ് പിന്നീട് വെളിപ്പെടുത്തി. ഇതേ തുടർന്നാണ് ഹൈക്കമാൻഡ് സതീശനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചത്. AI ഗ്രൂപ്പുകളുടെ ശക്തമായ എതിർപ്പിനെ മറികടന്നാണ് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തതെന്ന് അന്നേ സംസാരമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുടെ പിന്തുണയും സതീശനുണ്ടായിരുന്നില്ല. മന്ത്രിസ്ഥാനത്ത് പോലും എത്താതിരുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവ് ആകരുത് എന്ന അഭിപ്രായമായിരുന്നു കോൺഗ്രസിൽ മുതിർന്ന നേതാക്കളടക്കം മുന്നോട്ട് വച്ചത്. പക്ഷേ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കേരളത്തിലൊരു പുതുമുഖം വേണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം കൂടി വന്നതോടെ VD സതീശന് എല്ലാം എളുപ്പമായി. അങ്ങനെയാണ് ചെന്നിത്തലയെ വെട്ടിനിർത്തി VD സതീശൻ പ്രതിപക്ഷ നേതാവായതും ഇന്ന് കാണുന്ന VD സതീശനായതെന്നുമാണ് പി സരിൻ വ്യക്തമായി തുറന്നടിച്ചത്. ഇതിനിടെയാണ് പാർട്ടി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കങ്ങൾ ഇപ്പോൾ പരസ്യമായി അണികൾ ചർച്ച ചെയ്തു തുടങ്ങിയതും.